നമസ്കാരം. ബി ജെ പി മുക്ത ഭാരതം കെട്ടിപ്പടുക്കാൻ സി പി എം മമതാ ബാനർജിയുമായി കൈകോർക്കാൻ തീരുമാനിച്ചത് നന്നായി. ഈ തീരുമാനം നേരത്തെ വേണ്ടതായിരുന്നുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം. ഇപ്പോഴെങ്കിലും സി പി എമ്മിന് വെളിവുണ്ടായല്ലോ. സി പി എമ്മിന് ഇങ്ങനെ മാറാൻ എന്തു പറ്റി? കേരളത്തിലാണെങ്കിൽ സ്വാതന്ത്ര്യ ദിനത്തിന് പാർട്ടി ഓഫീസുകളിൽ ദേശീയ പതാക ഉയർത്താൻ കാത്തിരിക്കുകയാണ്. അത്ഭുതം തന്നെ. ഇപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് മാറാൻ സി പി എമ്മിന് കഴിയും. പഴയ ഉട്ടോപ്യൻ നയങ്ങളൊക്കെ ചവിട്ടുകൊട്ടയിൽ എറിഞ്ഞതിൽ സന്തോഷിക്കുന്നത് പാർട്ടി പ്രവർത്തകരാണ്. മമതാ ബാനർജിയുമായി സി പി എം സഹകരിക്കുമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തന്നെയാണ് അറിയിച്ചത്. ദേശീയതലത്തിൽ തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മതേതര പാർട്ടികളുമായി സഹകരിക്കും. എന്നാൽ പശ്ചിമബംഗാൾ, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിൽ തൃണമൂലുമായി സഹകരണം ഉണ്ടാവില്ല. അത് ശരിയാവില്ല. കേരളത്തിൽ നേർക്കുനേർ പോരാടുന്ന പാർട്ടിയാണ് സി പി എമ്മും കോൺഗ്രസും. അതിൽ ശക്തമായ എതിർപ്പ് നിലനിൽക്കുമ്പോൾ തന്നെ ദേശീയതലത്തിൽ കോൺഗ്രസുമായി പാർട്ടി സഹകരിക്കുന്നുണ്ട്. ഇതേ നയം തന്നെയായിരിക്കും തൃണമൂൽ കോൺഗ്രസിനോടും പാർട്ടി സ്വീകരിക്കുക എന്നാണ് യെച്ചൂരി വ്യക്തമാക്കിയത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാലഘട്ടങ്ങളിൽ സി പി എം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മതേതര പാർട്ടികളുമായി ദേശീയതലത്തിൽ സഹകരിച്ചിരുന്നു. എന്നാൽ തൃണമൂൽ കോൺഗ്രസുമായി ഒരു സഹകരണവും ഉണ്ടാകില്ലെന്നായിരുന്നു പാർട്ടിയുടെ നിലപാട്. ഈ നിലപാടാണ് ഇപ്പോൾ വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നത്. പശ്ചിമബംഗാളിൽ സി പി എം പ്രവർത്തകർക്ക് നേരെ വലിയ തോതിൽ ആക്രമണങ്ങളാണ് മമതാ ബാനർജി സർക്കാർ അധികാരത്തിലെത്തിയതിന് പിന്നാലെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന് നേരിടേണ്ടി വന്നത്. ജനാധിപത്യ ധ്വംസന പ്രവർത്തനങ്ങളാണ് മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ മമതാ ബാനർജിയുമായി ഒരു സഖ്യത്തിനോ സഹകരണത്തിനോ പോലും ബംഗാളിൽ തയ്യാറല്ല എന്നായിരുന്നു അന്ന് പാർട്ടി വ്യക്തമായിരുന്നത്. 2004 ഇടതു പാർട്ടികൾക്ക് 61 എംപിമാരാണ് പാർലമെന്റിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 57 എംപിമാരും കോൺഗ്രസിനെ പരാജയപ്പെടുത്തിയാണ് പാർലമെന്റിൽ എത്തിയത്. സംസ്ഥാന തലത്തിൽ ഒരു ദേശീയ നിലപാടും ദേശീയ തലത്തിൽ മറ്റൊരു നിലപാടും സ്വീകരിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് യെച്ചൂരി വ്യക്തമാക്കിയത്. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ തൃണമൂൽ കോൺഗ്രസുമായി സഹകരിക്കാം എന്ന നിലപാട് സി പി എം സ്വീകരിച്ചിരുന്നത്. ബി ജെ പിയെ എതിർക്കുന്നതിന് ദേശീയ തലത്തിൽ മതേതര ജനാധിപത്യ പാർട്ടികളുമായി സഹകരിക്കാമെന്നായിരുന്നു പാർട്ടി കോൺഗ്രസിൻ്റെ തീരുമാനം. കഴിഞ്ഞ പാർലമെൻറ് സമ്മേളനത്തിൽ തന്നെ മോദി സർക്കാരിനെതിരായ പ്രതിരോധത്തിന് പ്രതിപക്ഷ പാർട്ടികളോടൊപ്പം ചേർന്ന് യോജിച്ച പ്രവർത്തനമാണ് സി പി എമ്മിൻ്റെയും തൃണമൂലിൻ്റെയും ഭാഗത്തു നിന്നുണ്ടായത്. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും വിളിക്കുന്ന യോഗങ്ങളിൽ തൃണമൂൽ കോൺഗ്രസിനൊപ്പം സി പി എം നേതാക്കളും ഇടത് എം പിമാരും പങ്കെടുത്തിരുന്നു. സോണിയാഗാന്ധി ഈ മാസം 20 വിളിച്ചു ചേർക്കുന്ന പ്രതിപക്ഷ നേതാക്കളുടെ യോഗത്തിൽ പോലും തൃണമൂലിനൊപ്പം തന്നെ സി പി എമ്മും പങ്കെടുക്കുമെന്നും യെച്ചൂരി അറിയിച്ചിട്ടുണ്ട്.